നമസ്കാരം, ന്യൂസ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിപ്പൂർ വിമാനത്താവളത്തിലെ സർവീസുകളുടെ നിയന്ത്രണം മറ്റന്നാൾ മുതൽ വിമാന സർവീസുകൾ നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റി തുടങ്ങി. എമിറേറ്റ്സിനും സൗദിക്കും ഇനി കരിപ്പൂരിലേക്ക് ആറുമാസം സർവീസ് ഉണ്ടാകില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് 10 വർഷത്തിലേക്ക് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നൽകുന്നത് 50 സൗജന്യ റിട്ടേൺ എയർ ടിക്കറ്റുകളും ബാഗേജ് പരിധി വർധനയും. ആഘോഷം നീളുന്നത് 10 ദിവസം. അമീർ മുഹമ്മദ് ബിൻ നായിഫ് സൗദിയിലെ പുതിയ കിരീടാവകാശി. ഡെപ്യൂട്ടി കിരീടാവകാശി സൽമാൻ രാജാവിന്റെ പുത്രൻ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ. മന്ത്രിസഭയിലും ഭരണകേന്ദ്രങ്ങളിലും വൻ അഴിച്ചുപണി. ഒമാനിൽ കഴിഞ്ഞ പൊതുമാപ്പിലെ പോലെ ഔട്ട്പാസ് കൈപ്പറ്റുന്നവർ രാജ്യം വിടാതിരിക്കരുതെന്ന് ഇന്ത്യൻ എംബസി. പാസ്പോർട്ട് ഇല്ലാത്തവരുടെ ഔട്ട്പാസ് എംബസി ലേബർ ഓഫീസിന് കൈമാറും. ഔട്ട്പാസിന് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 2000 കവിഞ്ഞു. വാർത്തകൾ വിശദമായി. റൺവേ നവീകരണത്തിനായി കോഴിക്കോട് വിമാനത്താവളത്തിൽ മറ്റന്നാൾ മുതൽ നിയന്ത്രണം വരാനിരിക്കെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിമാന കമ്പനികൾ സർവീസ് റൂട്ടുകൾ കൊച്ചിയിലേക്ക് മാറ്റി തുടങ്ങി. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാന സർവീസുകളാണ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റി തുടങ്ങിയത്. അതിനിടെ എയർ ഇന്ത്യയുടെ റിയാദ് കോഴിക്കോട് സർവീസ് അവസാനിപ്പിച്ചതായും അടുത്ത 6 മാസം കൊച്ചിയിലേക്കാണ് സർവീസ് നടത്തുകയെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസുകളിൽ മാറ്റമില്ലാതെ തുടരും. 52 സർവീസുകളാണ് റൺവേ നവീകരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ നിർത്തിവെക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടെ മറ്റന്നാൾ മുതൽ ലോകത്തെ പ്രമുഖ എയർലൈനുകളായ എമിറേറ്റ്സിനും സൗദിയയ്ക്കും കരിപ്പൂരിലേക്ക് സർവീസ് ഉണ്ടാകില്ല. എയർ ഇന്ത്യയുടെ ജിദ്ദ റിയാദ് സെക്ടറിൽ സർവീസ് നടത്തുന്ന 2 വിമാനങ്ങളും എമിറേറ്റ്സിന്റെ കോഴിക്കോട് ദുബായ് സെക്ടറിൽ സർവീസ് നടത്തുന്ന 2 വിമാനങ്ങളും സൗദി എയർലൈൻസിന്റെ കോഴിക്കോട് റിയാദ് ജിദ്ദ സർവീസുമാണ് താൽക്കാലികമായി നിർത്തിവെക്കുന്നത്. ദുബായിൽ നിന്നുള്ള ജംബോ വിമാനങ്ങളടക്കമുള്ള സർവീസുകൾ ഇതിനകം കൊച്ചിയിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയ സർവീസുകൾ അടുത്ത 6 മാസവും കൊച്ചിയിലേക്ക് സർവീസ് തുടരും. സൗദിയും എയർ ഇന്ത്യയും സർവീസുകൾ ഇതിനകം നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിയന്ത്രണം ആരംഭിക്കുന്നതോടെ ജിദ്ദ റിയാദ് റൂട്ടിൽ നേരിട്ട് കരിപ്പൂരിൽ നിന്ന് സർവീസുകൾ ഉണ്ടാകില്ല. വടക്കൻ കേരളത്തിൽ നിന്ന് കരിപ്പൂർ വഴി ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള സെക്ടറാണ് ജിദ്ദ റിയാദ്. സൗദിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 190 സീറ്റുള്ള ഒരൊറ്റ വിമാനം മാത്രമാണ് കരിപ്പൂരിൽ നിന്ന് മെയ് 1 മുതൽ സർവീസ് നടത്തുന്നത്. ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ കരിപ്പൂരിലേക്ക് പോകണമെങ്കിൽ ദുബായ്, അബുദാബി, ഷാർജ, മസ്കറ്റ് വിമാനത്താവളങ്ങൾ വഴിയാണ് ഇനി സഞ്ചരിക്കേണ്ടത്. ഏറ്റവും തിരക്കേറിയ സമയത്ത് കൂടുതൽ യാത്രക്കാരുള്ള സെക്ടറിൽ വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രവാസികളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, NTV. ഗൾഫ് മലയാളികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ 6 വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ഇന്ന് 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. യാത്രക്കാർക്ക് ആനുകൂല്യങ്ങളും സമ്മാനങ്ങളുമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് 10ാം വാർഷികം ആഘോഷിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി 50 യാത്രക്കാർക്ക് റിട്ടേൺ എയർ ടിക്കറ്റ് നൽകുമെന്നും ബാഗേജ് 30 കിലോയിൽ നിന്നും 31 കിലോ ആക്കിയതായും എയർ ഇന്ത്യ എക്സ്പ്രസ് മിഡിൽ ഈസ്റ്റ് മാനേജർ മെൽവിൻ ഡിസിൽവ അറിയിച്ചു. ഗൾഫ് യാത്രികർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിമാന സർവീസ് ഇന്ന് 10ാം വാർഷികം ആഘോഷിക്കുന്നത് ഇന്നു മുതൽ 10 ദിവസത്തേക്ക് യാത്രക്കാർക്ക് സൗജന്യങ്ങളും സമ്മാനങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്നു മുതൽ 10 ദിവസത്തേക്ക് നറുക്കെടുപ്പും ക്യൂസ് പരിപാടികളും നടക്കും. ഇതിലൂടെ 50 സൗജന്യ റിട്ടേൺ ടിക്കറ്റുകളാണ് ഗൾഫ് യാത്രികർക്ക് സമ്മാനിക്കുകയെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര യാത്രയ്ക്കിടെയായിരിക്കും ഭാഗ്യശാലികളെ കണ്ടെത്തുന്നത്. വിജയികൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഏത് കേന്ദ്രത്തിലേക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന 2 കൂപ്പണുകൾ ലഭിക്കും. UAE, കുവൈറ്റ്, മസ്കറ്റ്, ഖത്തർ, ബഹ്റൈൻ, സൗദി എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർക്ക് 10 സൗജന്യ റിട്ടേൺ ടിക്കറ്റുകളാണ് അധികൃതർ നൽകുന്നത്. 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എയർ ഇന്ത്യ ബാഗേജ് അലവൻസ് 30 കിലോയിൽ നിന്നും 31 കിലോയായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ 200 നിർധന വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഹാംഗറിൽ പാർക്ക് ചെയ്ത വിമാനങ്ങൾ കാണാനും പ്രവർത്തനം പരിചയപ്പെടാനും അവസരം നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ഗൾഫ് മലയാളികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ആരംഭിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് 2005 സർവീസ് ആരംഭിച്ചത്. ഗൾഫിലെ 6 വിമാനത്താവളങ്ങളിലേക്ക് കേരളത്തിലെ 3 എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രാരംഭ സർവീസുകൾ നടത്തിയിരുന്നത്. ഇപ്പോൾ എക്സ്പ്രസിന്റെ വരുമാനം 2600 കോടി രൂപയാണെന്നും നടപ്പ് വർഷം 200 കോടി കൂടി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മേഖലാ മാനേജർ മെൽവിൻ ഡിസിൽവ പറഞ്ഞു. NTV, ദുബായ്.
ദുബായ് ക്വാളിറ്റി അവാർഡ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ദുബായിൽ നടക്കുന്ന 10th ഐഡിയാസ് അറേബ്യ അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് സമാപിക്കും. മധ്യപൌരസ്ത്യ ദേശത്തെ വ്യാപാര തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരവും ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 200 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. മാറ്റത്തിന്റെ നെടുംതൂൺ എന്നതാണ് സമ്മേളനത്തിന്റെ ഇത്തവണത്തെ പ്രമേയം. ദുബായ് ക്വാളിറ്റി അവാർഡ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ദുബായിൽ 10th ഐഡിയാസ് അറേബ്യ അന്താരാഷ്ട്ര സമ്മേളനത്തിന് തുടക്കമായത്. ഇന്ന് അവസാനിക്കുന്ന സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭകർ, പ്രഗത്ഭ വാണിജ്യ വിദഗ്ധർ, തൊഴിലാളി പ്രതിനിധികൾ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. മധ്യപൌരസ്ത്യ ദേശത്തെ വ്യാപാര തൊഴിലിടങ്ങളിലെ വികസനത്തിനും തൊഴിലാളികളുടെ ഉന്നമനത്തിനും ഉതകുന്ന നിർദ്ദേശങ്ങളും ബദലുകളും ഉൾക്കൊള്ളുന്ന നിർദ്ദേശങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. മാറ്റത്തിന്റെ നെടുംതൂണ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനം ജലപ്രകൃതി വിഭവ മന്ത്രാലയം ഡയറക്ടർ ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു. എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് ജനറൽ മാനേജറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പുതിയ കാലത്തെ തൊഴിലാളി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും സമ്മേളനത്തിനെ വിവിധ സെക്ഷനുകളിലായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. സൌദി കിരീടാവകാശിയായി അമീർ മുഹമ്മദ് ബിൻ നായിഫിനെ നിയമിച്ച് ഭരണാധികാരി സൽമാൻ രാജാവ് വിജ്ഞാപനമിറക്കി. അമീർ മുഖ്രിൻ ബിൻ അബ്ദുൾ അസീസ് ഒഴിവായ സ്ഥാനത്താണ് പുതിയ നിയമനം. ഡെപ്യൂട്ടി കിരീടാവകാശിയായി പ്രതിരോധ മന്ത്രിയും സൽമാൻ രാജാവിന്റെ മകനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനെ നിയമിച്ചു. വിദേശകാര്യമന്ത്രി അമീർ സുഊദ് അൽ ഫൈസൽ, തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് എന്നിവർക്കും സ്ഥാനചലനമുണ്ട്. സൌദിയുടെ മുൻ US അംബാസിഡർ ആദിൽ ബിൻ അഹമ്മദ് അൽ ജുബൈറാണ് പുതിയ വിദേശ കാര്യമന്ത്രി. ഡോക്ടർ മുഫരീജ് അൽ ഹബ്ബാനിയാണ് സൗദിയിലെ പുതിയ തൊഴിൽ മന്ത്രി. അമീർ സുഊദ് അൽ ഫൈസലിനെ രാജ്യകാര്യമന്ത്രിയായും വിദേശകാര്യങ്ങളിൽ രാജാവിന്റെ പ്രത്യേക ഉപദേഷ്ടാവായും നിയമിച്ചിട്ടുണ്ട്. സൌദി ഭരണാധികാരി സൽമാൻ രാജാവാണ് മന്ത്രിസഭയിലും മറ്റ് അധികാര കേന്ദ്രങ്ങളിലും വൻ അഴിച്ചുപണി വരുത്തി വിജ്ഞാപനമിറക്കിയത്. ഇതനുസരിച്ച് സൌദി കിരീടാവകാശിയായി അമീർ മുഹമ്മദ് ബിൻ നായിഫിനെ നിയമിച്ചതായി രാജാവ് പ്രഖ്യാപിച്ചു. അമീർ മുഖ്രിൻ ബിൻ അബ്ദുൾ അസീസ് ഒഴിവായ സ്ഥാനത്താണ് പുതിയ നിയമനമെന്നും ഡെപ്യൂട്ടി കിരീടാവകാശിയായി പ്രതിരോധ മന്ത്രിയും സൽമാൻ രാജാവിന്റെ മകനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനെ നിയമിച്ചതായും രാജാവിന്റെ ഉത്തരവിൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി അമീർ സൂദ് അൽ ഫൈസൽ, തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീർ എന്നിവർക്കും മന്ത്രിസഭയിൽ സ്ഥാനചലനമുണ്ട്. അമീർ സൂദ് അൽ ഫൈസലിനെ രാജ്യകാര്യമന്ത്രിയും വിദേശകാര്യങ്ങളുടെ പ്രത്യേക മേൽനോട്ടക്കാരനായും നിയമിച്ചു. സൌദിയുടെ മുൻ US അംബാസിഡർ ആദിൽ ബിൻ അഹമ്മദ് അൽ ജുബൈറാണ് പുതിയ വിദേശകാര്യമന്ത്രി. ധനമന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ ജസാറിനെ മാറ്റി തൽസ്ഥാനത്ത് എഞ്ചിനീയർ ആദിൽ ഫക്കീഹിനെ നിയമിച്ചു. ഡോക്ടർ മുഫരിജ് അൽ ഹക്ബാനിയാണ് പുതിയ തൊഴിൽ മന്ത്രി. റോയൽ കോർട്ട് മേധാവിയായി ഹമദ് സുവൈലിമിനെ ക്യാബിനറ്റ് റാങ്കോടെ നിയമിച്ചിട്ടുണ്ടെന്നും ഭരണകൂടം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ഇന്നലെ അന്തരിച്ച ദുബായ് ഹോസ്പിറ്റലിലെ മുൻ നഴ്സും പരേതനായ CV ഫിലിപ്പിന്റെ ഭാര്യയുമായ ചെങ്ങന്നൂർ അങ്ങാടിക്കൽ ചെറുമേൽ ഹൌസിൽ ഗ്രേസി ഫിലിപ്പിന്റെ സംസ്കാരം 2 May ശനിയാഴ്ച രാവിലെ 11 ചെങ്ങന്നൂർ വലിയ പള്ളിയിൽ നടക്കും. ജിനോ, ജിജോ, ജിഷ എന്നിവർ മക്കളാണ്. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന യമന് UAE 10 crore ദിർഹം സഹായധനം നൽകും. അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനാ ഉപമേധാവിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. യുദ്ധാനന്തര യമനിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായാണ് തുക നൽകുക. യമൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഖാലിദ് ബഹ അധ്യക്ഷനായുള്ള ദുരിതാശ്വാസ സമിതിക്കായിരിക്കും തുക കൈമാറുക. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന യമനിൽ ഒട്ടേറെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനാ ഉപമേധാവിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിഫ് അൽ നഹ്യാൻ യമന് UAE 10 crore ദീർഘം സഹായധനമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. യുദ്ധാനന്തര യമനിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായാണ് തുക നൽകുന്നത്. നാശനഷ്ടം വന്ന മേഖലകളിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായാണ് തുക വിനിയോഗിക്കേണ്ടത്. യമൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഖാലിദ് ബഹ അധ്യക്ഷനായുള്ള ദുരിതാശ്വാസ സമിതിക്കായിരിക്കും തുക കൈമാറുക. ഏദൻ, തായിസ്, ദേൽ എന്നീ നഗരങ്ങൾ ദുരിതബാധിത പ്രദേശങ്ങളാണെന്നാണ് സമിതി കണ്ടെത്തിയിരിക്കുന്നത്. യമനിലെ ജനങ്ങൾക്ക് അടിയന്തര സഹായം ആവശ്യമാണെന്നും ദുരിതാശ്വാസ സമിതി വ്യക്തമാക്കി. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് സഹായധനം പ്രഖ്യാപിച്ചത്. സഹായധനം ഉടൻ കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV.
ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ച പുതുമാപ്പിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന പാസ്പോർട്ട് ഇല്ലാത്തവരുടെ ഔട്ട് പാസ് എംബസി ലേബർ ഓഫീസിന് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ പുതുമാപ്പിലെ പോലെ ഔട്ട് പാസ് കൈപ്പറ്റിയവർ രാജ്യം വിടാത്ത സാഹചര്യം ഒഴിവാക്കാനാണിതെന്നും ഇതിനകം 2000 പേരാണ് എംബസിയിൽ ഔട്ട് പാസിനായി പേര് രജിസ്റ്റർ ചെയ്തതെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഇതിനകം 2000 ഇന്ത്യക്കാരാണ് എംബസിയിൽ ഔട്ട് പാസിനായി രജിസ്റ്റർ ചെയ്തത്. അനധികൃതമായി ഒമാനിൽ തങ്ങുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് നിയമക്കുരുക്കിലില്ലാതെ നാട്ടിലെത്താനുള്ള അവസരമെന്ന നിലയ്ക്കാണ് ഒമാൻ ഭരണകൂടം പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ പൊതുവായി പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ടെന്നും അത് പാലിക്കാത്തവർക്ക് രാജ്യം വിടാൻ കഴിയില്ലെന്നും ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. എംബസി വെബ്സൈറ്റായ www.indianembassy.oman.org ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞത്. ഇതനുസരിച്ച് താമസ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവർ ഇന്ത്യൻ എംബസിയിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. ഇതിനുള്ള അപേക്ഷാ ഫോറം വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യണമെന്നും 7 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ട് കോപ്പി, ലേബർ കാർഡ് കോപ്പി എന്നിവ അപേക്ഷയ്ക്കൊപ്പം നൽകണമെന്നും അധികൃതർ പറഞ്ഞു. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ശേഷം നിലനിർത്തിലുള്ള ഒമാൻ ലേബർ വകുപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ ഫോറത്തിന്റെ കാർഡ് നൽകും. ലേബർ ഓഫീസിലെത്തേണ്ട തീയതി പിന്നീട് എംബസി അറിയിക്കും. ഞായറാഴ്ചകളിലാണ് റോവിയിലെ ലേബർ ഓഫീസിൽ ഇന്ത്യക്കാർ എത്തേണ്ടത്. അറബിയിൽ ടൈപ്പ് ചെയ്ത നീല കാർഡും 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് ലേബർ കാർഡ് പകർപ്പുകളും ഒപ്പം കരുതണമെന്നും രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാകും ലേബർ ഓഫീസിൽ രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നും ഇന്ത്യൻ എംബസി അറിയിപ്പിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിപ്പൂർ വിമാനത്താവളത്തിലെ സർവീസുകളുടെ നിയന്ത്രണം മറ്റന്നാൾ മുതൽ വിമാന സർവീസുകൾ നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റി തുടങ്ങി. എമിറേറ്റ്സിനും സൗദിക്കും ഇനി കരിപ്പൂരിലേക്ക് 6 മാസം സർവീസ് ഉണ്ടാകില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് 10ാം വർഷത്തിലേക്ക് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നൽകുന്നത് 50 സൗജന്യ റിട്ടേൺ എയർ ടിക്കറ്റുകളും ബാഗേജ് പരിധി വർധനയും. ആഘോഷം നീളുന്നത് 10 ദിവസം. അമീർ മുഹമ്മദ് ബിൻ നായിഫ് സൗദിയിലെ പുതിയ കിരീടാവകാശി. ഡെപ്യൂട്ടി കിരീടാവകാശി സൽമാൻ രാജാവിന്റെ പുത്രൻ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ. മന്ത്രിസഭയിലും ഭരണകേന്ദ്രങ്ങളിലും വൻ അഴിച്ചുപണി. ഒമാനിൽ കഴിഞ്ഞ പൊതുമാപ്പിലെ പോലെ ഔട്ട് പാസ് കൈപ്പറ്റുന്നവർ രാജ്യം വിടാതിരിക്കരുതെന്ന് ഇന്ത്യൻ എംബസി. പാസ്പോർട്ട് ഇല്ലാത്തവരുടെ ഔട്ട് പാസ് എംബസി ലേബർ ഓഫീസിന് കൈമാറും. ഔട്ട് പാസിന് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 2000 കവിഞ്ഞു. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.